അഭിമന്യരായ അൻവർത്തങ്ങൾ, പ്രിയപ്പെട്ട മുജീബ് റഹ്മാനി മുസ്തഫ ഉസ്താദ് കാക്കലി ഉസ്മാൻ അടത്തൽ സാഹിബ്, വന്യരായ മൊയ്തീൻ കുട്ടി സാഹിബ്, റഷീദ് സാഹിബ്, ദിൽഷാദ് അബ്ദുള്ള സാഹിബ് തുടങ്ങി എസ് ഐ സിയുടെയും മിക്കായയുടെയും ഒക്കെ നേതാക്കളെ, നിങ്ങൾ പലരും വിക്കായയുടെ വളണ്ടിയർമാരായി അല്ലെങ്കിൽ ഹജ്ജ് വളണ്ടിയർമാരായി പല തവണ പോയ ആളുകളായിരിക്കും. പരിചയമുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അവർ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. വിക്കായ വളണ്ടിയർമാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും നിങ്ങൾക്ക് ട്രെയിനിങ് വേണ്ടത് സ്ഥലങ്ങൾ മനസ്സിലാക്കുക, ടെൻ്റുകൾ മനസ്സിലാക്കുക, അതിൻ്റെ മേപ്പ് റീഡിങ്ങുകളൊക്കെ. പിന്നെ പ്രാഥമികമായിട്ട് ഒരാൾക്ക് ആക്സിഡൻറ്റോ മറ്റോ പറ്റിയാൽ എങ്ങനെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കണമെന്ന മെഡിക്കൽ അത്യാവശ്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ഇൻഷാല്ലാ വരുന്ന ക്ലാസ്സുകളിൽ നമ്മോട് ഹജ്ജ് എടുക്കുന്ന വേളയിൽ വിക്കായ ഇവിടെ നിങ്ങൾക്കതിൻ്റെ ക്ലാസ്സുകൾ നൽകുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ കൃത്യമായി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴേ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക, നമ്മുടെ മുന്നിലുള്ള കാര്യം എന്താണ്, അതിനെക്കുറിച്ച് കൃത്യമായ ബോധമുള്ളവരായിരിക്കുക എന്നതാണ് നമുക്ക് പ്രധാനമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖ, കുല്ലു യൗമിൻ തത്റഉ ഫീഹി ശംസു തഅ്ദിലു ബൈന സനൈനി സദഖ. സുദീർഘമായ ഒരു ഹദീസാണ് ഞാനിവിടെ ഓതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനുഷ്യന്റെ എല്ലാ കണുപ്പുകൾക്കും സദഖയുണ്ട്. നമ്മുടെ ശരീരത്തില് നമ്മുടെ ഓരോ അവയവത്തിനും സദഖ നാം നൽകേണ്ടതുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചു. നമ്മളത് ആലോചിക്കുകയാണെങ്കിൽ വലിയ ഒരു കാര്യമാണത്. പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, നമ്മളതിനെക്കുറിച്ച് അറിയുന്നില്ല. നമ്മളതിനെക്കുറിച്ച് അതിനെ അള്ളാഹുവിൻ്റെ ആ മഹത്തായ ഔദാര്യത്തെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ മൂല്യം കൽപ്പിക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. നിങ്ങളൊക്കെ എന്നെ കാണുന്നവരാണ്, ഞാൻ നിങ്ങളെ കാണുന്നു. നിങ്ങളൊക്കെ എന്നെ കേൾക്കുന്നവരാണ്, ശ്രദ്ധിച്ച് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വസ്തുത, ഈ കാര്യം നടക്കാൻ വേണ്ടി എത്രമാത്രം പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കണ്ണ്, ഈ കണ്ണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. കണ്ണിൻ്റെ അനുഗ്രഹം ത്തെക്കുറിച്ച് നമ്മൾ, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കത് അത്ഭുതമാണ് തോന്നുക. കാരണം നമ്മൾ എത്രയോ വർഷങ്ങളായി ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഇന്നും നമുക്ക് കൃത്യമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ചും സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകള്, വൈദ്യന്മാര് ഈ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പഠനങ്ങൾ പൂർത്തിയായിട്ടില്ല. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതാണ്, അതിനെക്കുറിച്ചാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ എങ്ങനെ അതിനെ ചികിത്സിക്കണം എന്നതിനെ കുറിച്ചാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ നൂറ്റാണ്ടുകളായി കണ്ണ് എന്നുള്ള ഒരു വിഷയത്തില് സ്പെഷ്യലൈസ് ചെയ്ത ആളുകള് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ആളുകൾക്കും അതിന് സ്കോപ്പുകളുണ്ട്, അവർ കണ്ടെത്താൻ ഇനിയും ബാക്കിയുണ്ട് എന്നർത്ഥം. ഇത് സൃഷ്ടിച്ച് നമുക്ക് നൽകിയത്, പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പടച്ച തമ്പുരാനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. നമ്മുടെ ചെവി എങ്ങനെയാണ് കാര്യങ്ങളെ കേൾക്കുന്നത്, ഒരു കാര്യം നമ്മൾ കേൾക്കാൻ വേണ്ടി എത്രമാത്രം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ മധ്യകർണത്തിലും ബാഹ്യകർണത്തിലും ആന്തരിക കർണങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ,
അത് തലച്ചോറുമായി ബന്ധപ്പെടുത്തി നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ പരിവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വലിയ ബുദ്ധിയും കഴിവുമുള്ള ആളുകൾ അതിന് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവരുടെ പഠനങ്ങൾ എവിടെയും എത്തുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും അതുപോലെ തന്നെയാണ്, വളരെ സുതാര്യമായി വളരെ നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങള്, ഒരു കോശത്തിന്റെ പ്രവർത്തനം തന്നെ ആലോചിച്ചാല്, നമ്മളെല്ലാവരും വിചാരിച്ചാൽ, നമ്മുടെ ശക്തരായ ഡോക്ടർമാരെല്ലാവരും കൂടി വിചാരിച്ചാൽ ഒരു കോശത്തെ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമ്മളൊരു കൈവരയിൽ അനക്കണമെങ്കിൽ കോടിക്കണക്കിന് കോശങ്ങൾ അവിടെ ഒന്നിച്ച് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതകാലത്ത് ഇത്രയും കാലം എങ്ങനെയാണ് അല്ലാഹു ഇതൊക്കെ പ്രവർത്തിപ്പിച്ച് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുപോരുന്നത്, നമ്മൾ അതിനെ തിരിച്ചെന്ത് ചെയ്തു, എന്ത് പ്രതിഫലമാണ് നമ്മൾ ചെയ്തു, നമ്മൾ അതിന് മൂല്യം വൽക്കരിക്കപ്പെട്ടോ, അതിന് മൂല്യം നിർണയിച്ചു കൊടുത്തോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ വരുന്ന രക്താണുക്കൾ, രോഗാണുക്കൾ, ശരീരത്തിലേക്ക് വരുന്ന രോഗാണുക്കളെ രക്തത്തിലുള്ള ക്ഷേദരക്താണുക്കൾ WBC എങ്ങനെയാണ് ഒരു ശത്രു വന്നാൽ ഏറ്റുമുട്ടി പരാജയപ്പെടുത്തുന്നത്, ആ തരത്തിൽ അതിനെ വളഞ്ഞു വെച്ച് നശിപ്പിച്ചു കളയും വലിയ ഒരു പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊന്നും രോഗമില്ലാത്തവരായി മാറുന്നത്. ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു സുലാമാ മിനന്നാസി അലൈഹി സല്ലല്ലാഹ്. ഇങ്ങനെ നമ്മുടെ ഓരോ കോശത്തിലും, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിലും, നമ്മുടെ ശരീരത്തിന്റെ ഓരോ കാര്യങ്ങളിലും സദഖയുണ്ട്. അള്ളാഹുവിന് നമ്മളതിന് നന്ദി ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി എന്താണ് പറഞ്ഞത്? കുല്ലു യൗമിൻ തത്റഹു ഫീ ശംസു തഅദിലു ബൈന ഇത്നൈനി സദഖ. ഈ കാര്യങ്ങളൊക്കെ പടച്ച തമ്പുരാൻ നമുക്ക് ചെയ്തു തരുന്നുണ്ട് എങ്കിൽ ഇതിന്റെ അള്ളാഹുവിനോടുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ അത് ഇതുകൊണ്ടുള്ള സദഖകളാണ്. ആ സദഖ ഇതിന് പ്രത്യുപകാരമായി അള്ളാഹുവിന് നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന്, തഅദിലു ബൈന ഇത്നൈനി സദഖ. രണ്ടാളുകൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് ഒരാളുടെ പക്ഷം പിടിക്കാതെ മാന്യമായി നീതിപൂർവമായി അതിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് ഈ കാര്യങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ശുക്രിന്റെ ഭാഗമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയോട് പ്രത്യേക താല്പര്യം കാണിക്കാതെ, ഏതെങ്കിലും ഒരാളോട് പ്രത്യേക താല്പര്യം കാണിക്കാതെ നീതിപൂർവം എന്താണോ സത്യസന്ധമായി നമുക്ക് തോന്നിയത് അത് അള്ളാഹുവിനെ വിചാരിച്ച് രണ്ട് മനുഷ്യർക്കിടയിൽ നീതി കൽപ്പൂർവം തീരുമാനങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കുള്ള ശുക്രാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് സഹായിച്ചു കൊടുക്കുക, വാഹനത്തിലേക്ക് അദ്ദേഹത്തെ കയറാൻ അനുവദിച്ചു കൊടുക്കുക, വാഹനത്തിലേക്ക് അദ്ദേഹത്തിന് ആവശ്യമായ സാധനങ്ങൾ വെച്ചു കൊടുക്കുക, അദ്ദേഹത്തിന്റെ വാഹനം എവിടെയെങ്കിലും സ്റ്റോപ്പായാൽ, പെട്ടെന്ന് നിന്നുപോയാൽ അതിനെ തുടർന്നു പോകാൻ വേണ്ടി സഞ്ചരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുക. ഇങ്ങനെ പല ജാതി കാര്യങ്ങളും നമുക്ക് അതിന് ചെയ്തു കൊടുക്കാനുണ്ട്. ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഈ അനുഗ്രഹങ്ങളുടെ ശുക്രായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് എന്ന് നബി പഠിപ്പിച്ചു. എന്നിട്ട് നബി പറയുക, ഒരു നല്ല വാക്ക് ഒരാളോട് പറയുക എന്ന് പറഞ്ഞാലും അതും സദഖയാണ്. പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ കാൽ വെപ്പുകൾക്കും അത് ഇതിനുള്ള പ്രത്യേക നമുക്ക് അള്ളാഹുവിനോടുള്ള ശുക്രാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വഴിയിൽ നിന്നുള്ള ഉപദ്രവമുള്ള വസ്തുക്കൾ നീക്കുന്നത് തുടങ്ങി അങ്ങനെ ദീർഘമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, വിക്കായുടെ വളണ്ടിയർമാരായ നമ്മൾ ഈ കാര്യങ്ങൾക്കുള്ള അള്ളാഹുവിനോടുള്ള ശുക്രിന് വേണ്ടിയിട്ടാണ് പുറപ്പെട്ട് കളിക്കുന്നത്. അള്ളാഹുവിനോടുള്ള ശുക്ര് വേണ്ടിയിട്ടാണ് നമ്മൾ പുറപ്പെടുന്നത്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായി നമുക്ക് ചെയ്തു തരുന്ന ഈ പടച്ച തമ്പുരാനായിട്ടുള്ള ശുക്രാണ്. നമ്മുടെ ശരീരം കൊണ്ട് മുഴുവനും, നമ്മുടെ ശരീരത്തെ മുഴുവനും നമ്മൾ ഇറക്കിക്കൊണ്ട് നമ്മൾ ഹജ്ജിന്റെ അള്ളാഹുവിന്റെ അതിഥികളായിട്ട് വിശുദ്ധ ഹറമിലെത്തുന്ന ആളുകളെ നമ്മൾ സേവിക്കുക, അവർക്ക് ആതിഥ്യം ഒരുക്കുക എന്നതാണ്. അവർ അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് ഇവിടെ വരുന്നത്, ഈ ഭൂമിയിൽ വരുന്നത്. ആ ഭൂമിയിൽ വരുന്ന ആളുകളെ നമ്മുടെ കൈകൊണ്ടും, നമ്മുടെ കണ്ണുകൊണ്ടും, നമ്മുടെ ചെവിടുകൊണ്ടും, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾ കൊണ്ടും, നമ്മുടെ കോശങ്ങളെ കൊണ്ടും ഒക്കെ ഏറ്റവും പരിശുദ്ധമായ ഭൂമിയിൽ ചെന്ന് ഏറ്റവും പരിശുദ്ധമായ ദിനങ്ങളിൽ നമ്മൾ സേവനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ പുണ്യമുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്
എന്ന് മാത്രമല്ല അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ കടപ്പയില് ഒരു ശുക്രാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എത്ര മാത്രമാണ് അതിന്റെ പ്രതിഫലങ്ങൾ വെച്ചിരിക്കുന്നത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇതിനെ കുറിച്ച് ഇത്രമാത്രം നേട്ടമുള്ള, ഇത്രമാത്രം പ്രതിഫലമുള്ള ഒരു കാര്യമായതുകൊണ്ട് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഹദീസുകളൊന്നും ഇതിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കും, ഇങ്ങനെ പറയുന്ന ഇത്രമാത്രം പുണ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ആയെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇത്രമാത്രം ഹദീസുകള് ആയത്തുകളുമായി വന്നിട്ടില്ല എന്ന്. ഹദീസുകളും ആയത്തുകളും ദീർഘമായ വിഷയത്തിൽ വന്നിട്ടില്ല, പക്ഷേ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇതിന് പുണ്യത്തിന് ഇതിനേക്കാൾ വലിയൊരു പുണ്യം ഇല്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫിൽ അയ്യാമിൽ അശ്റ, ഈ പത്ത് ദിവസത്തെ ഉള്ള ഈ ഹജ്ജ് വേളയിലുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെല്ലാം അഫ്ളു മിനൽ അമലി ഫി ഹാദിഹി, ഇതിലുള്ള പ്രവർത്തനങ്ങളെക്കാൾ മറ്റൊരു വലിയ പുണ്യമുള്ള ഒരു പ്രവർത്തനം ഈ കാലയളവിൽ വേറെ നിങ്ങൾക്ക് ചെയ്യാനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹാബികൾ സ്വാഭാവികമായും ചോദിച്ചു, ഖാലു വലൽ ജിഹാദു യാ റസൂലുള്ളാ, നബിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നതും ഇതിനേക്കാൾ പുണ്യമാണോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിനേക്കാൾ വലിയ പുണ്യമുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ നബി ഒരു എക്സെപ്ഷൻ വെച്ചു, ഇല്ല റജുലുൻ ഖറജ യുഖാതിറു ബിസൈഫിഹി വമാലിഹി വലം യർജ ബിശൈഇൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യനൊഴുകി, ആ മനുഷ്യനെ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും കയ്യിലെടുത്തു, അദ്ദേഹത്തിന്റെ ധനവും സ്വത്തും ആരോഗ്യം അദ്ദേഹത്തിന്റെ ശരീരവുമായി യുദ്ധത്തിന് പുറപ്പെട്ടു, എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു, തിരിച്ചു വരാതെ രക്തസാക്ഷിയായി മരിച്ചവൻ ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്സെപ്ഷൻ വെച്ചു. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കാനുള്ള കാരണം ഹാജിമാരേക്കാൾ എണ്ണം സേവകരുടെ എണ്ണം കൂടുമെന്നത് കൊണ്ട് തന്നെയാണ്. ഹാജിമാരെ 500,000 വരുമ്പോൾ സേവകന്മാർ 1,000,000 പോകും, അത് വലിയ ബുദ്ധിമുട്ടായി മാറും എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ പുണ്യങ്ങളെ കുറിച്ച് ദീർഘമായി പറയാതിരുന്നത്. നബി തന്നെ അത് മറ്റൊരു ഹദീസില് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ മക്കളെ ഹറമിൽ കൊണ്ടുവന്നാക്കിയത്? മനസ്സിലാകുന്നത് അവർ ഈ ആളുകളെ ഹജ്ജ് ചെയ്യാൻ വരുന്ന ആളുകളെ സേവിക്കാൻ വേണ്ടി തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം കുടുംബത്തെ ഹറമിൽ കൊണ്ടുവന്നാക്കുന്നത്. പിൽക്കാല ചരിത്രങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണത്, ഹറമിന് ചുറ്റും തന്റെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് റബ്ബനാലി ഉദ്ദീമുസ്സല, അവർ നിസ്കരിക്കാൻ വേണ്ടി ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ആരാധന കർമ്മങ്ങളിലേക്ക് വരുന്ന ആളുകളെ സൽക്കരിച്ച് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി കൂടിയായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഭാര്യ ഹാജിറിനെയും പുണ്യഭൂമിയിലാക്കി പുറപ്പെട്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ പുണ്യഭൂമിയിലാക്കി തിരിച്ചു പോകുമ്പോൾ ചോദിച്ചല്ലോ, ഹാജർ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ ആരുമില്ലാത്ത ഈ ഭൂമിയിൽ ഞങ്ങളെ ആക്കുന്നത്? അള്ളാഹു കൽപ്പിച്ചതാണോ? അതെ, അള്ളാഹു കൽപ്പിച്ചതാണെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. പിൽക്കാല ചരിത്രങ്ങളിൽ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ മക്കയിൽ വരുന്ന ഹാജിമാരെ സൽക്കരിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നതായിരുന്നു മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ലോകത്ത് വലിയ മഹത്വങ്ങൾ ആ കുടുംബം നേടിയത് ലോക സമൂഹത്തിന്റെ നേത്രരംഗത്തേക്ക് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കുടുംബം ഉയർന്നു വന്നത് അത് ഹാജിമാരുടെ സേവനത്തിലൂടെ തന്നെയാണ്. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം ജഹ്ലത ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദി അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ് എന്ന സൂറത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാരൊക്കെ ഒരുപോലെ പറയുന്നതാണ്, ഖുറൈശികള് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരായ അവരുടെ സന്തതികള് അവർക്ക് മറ്റ് അറബികളെ പോലെയായിരുന്നില്ല. അറബ് രാജ്യത്ത് എവിടെ യുദ്ധങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളാണെങ്കിലും എവിടെ പ്രശ്നമുള്ള സ്ഥലങ്ങളാണെങ്കിലും അവരുടെ കച്ചവട സാധനങ്ങളുമായി അവർക്ക് സിറിയയിലേക്കും യമനിലേക്കും മറ്റുദ്ദേശിക്കുന്ന സ്ഥലത്തേക്കും വളരെ സന്തോഷത്തോടുകൂടെ സൗകര്യത്തോടുകൂടെ ഒരക്രമവും ഭയപ്പെടാതെ സമാധാനപൂർവ്വം അവർക്ക് പോകാൻ കഴിഞ്ഞിരുന്നു, യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ കാരണം എന്താണ്? അവര് വിശുദ്ധ ഹറമിന്റെ ആളുകളായിരുന്നു. വിശുദ്ധന്റെ ഹറമിന്റെ ആളുകൾ എന്ന് മാത്രമല്ല, ഹറമിലേക്ക് വരുന്ന ആളുകളെ സൽക്കരിച്ചിരുന്നവരായിരുന്നു അവർ.
ഹറമിലേക്ക് വരുന്ന ആളുകള് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന്, അറബ് രാജ്യത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് ഹറമ ലക്ഷ്യമാക്കി വരുന്ന ആളുകളെ സൽക്കരിച്ചിരുന്നവർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്, അവരെ ശുശ്രൂഷിച്ചിരുന്നത്, അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്തിരുന്നത്, അവർക്ക് ആതിഥ്യം അരുളിയിരുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ എന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് അറബ് ലോകത്ത്, ലോക സമൂഹത്തിൽ ഈ മഹത്തായ നേട്ടം കൈവരിച്ചത്. ഹജ്ജിന് ആതിഥ്യം അരുളി എന്നതാണ്. നമ്മള് ഇക്കായയുടെ വളണ്ടിയർമാരായിട്ട് പോകുമ്പോഴേ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹാജിമാരുടെ ആതിഥ്യം അരുളുക എന്ന ആ വലിയ ദൗത്യം ഏറ്റെടുത്തത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളാണ്, ഈ രാജ്യത്തിന്റെ ഗവൺമെന്റാണ്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പുറപ്പെടുന്നത്. അവരെക്കാൾ മുകളിൽ ഒരു കാര്യം ചെയ്യാനല്ല നമ്മൾ ആരും പുറപ്പെടുന്നത്. അവർക്ക് എവിടെയാണോ സഹായം ആവശ്യമുള്ളത്, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. ഹറമില് ഹറമിലേൽപ്പിക്കപ്പെട്ട പോലീസുകാരുണ്ട്, ഹറമിലേൽപ്പിക്കപ്പെട്ട പട്ടാളക്കാരുണ്ട്, ഹറമിലേൽപ്പിക്കപ്പെട്ട, അതിനെ ഏൽപ്പിക്കപ്പെട്ട ഗവൺമെന്റ് ഏൽപ്പിച്ച ആളുകളുണ്ട്. ഈ ആളുകളെ സഹായിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ നമുക്കുള്ളൂ. അവരുടെ കീഴിൽ അവരുടെ നിർദ്ദേശം പ്രകാരം അവർ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഏത് പ്രദേശത്തേക്ക് അവർ നിങ്ങളോട് പോകരുതെന്ന് പറയുന്നോ ആ സ്ഥലത്തേക്ക് നിങ്ങൾ പോവേണ്ടതില്ല. ഏത് സ്ഥലത്ത് ഏത് ഹാജിമാരെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ അവർ പറഞ്ഞോ ആ ഹാജിമാരെ നിങ്ങൾ കൊണ്ടുപോയി അതിന്റെ സ്ഥലത്ത് എത്തിക്കുക. അങ്ങനെ അവരോട് പരിപൂർണമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കാരണം അവരാണ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആ നേതൃത്വത്തിൽ സമാധാനപൂർവ്വമായിട്ട് അവരെ എല്ലാ വിധത്തിലും ഹാജിമാർക്ക് എന്തെല്ലാം സേവനങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുമോ ആ സേവനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ഹാജിമാരെ സേവനങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ഒരു മുസ്ലിമിന്റെ ഹുർമത്തിനെ പരിപൂർണമായി നമ്മൾ പാലിച്ചിരിക്കണം. ഒരു മുസ്ലിമിനോടുള്ള ബാധ്യത, ആ ബാധ്യത പരിപൂർണമായി നമ്മൾ പാലിച്ചിരിക്കണം. ഹാജിമാരടുത്ത് അബദ്ധങ്ങൾ സംഭവിക്കും. ഹാജിമാരടുത്ത് ചിലപ്പോഴേ മാനസികാവസ്ഥ താളം തെറ്റിയ ഹാജിമാരുണ്ടായിരിക്കും. അവര് ചിലപ്പോഴേ വളരെ പരുഷമായിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. പരുഷമായി സംസാരിക്കുന്ന ഹാജിമാരോട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കണം. ഒരു പ്രവാചകന്റെ റോളിലാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. മഹാന്മാരായ പ്രവാചകൻ മഹിമാർ എങ്ങനെയായിരുന്നു ദഅവത്ത് നിർവഹിച്ചിരുന്നത്? നമ്മൾ ഹാജിമാർക്ക് വേണ്ടിയല്ല അവിടെ പോകുന്നത്, അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് വിശുദ്ധ ഹറമിൽ ചെന്ന് ഈ ഹാജിമാരെ നമ്മൾ സേവിക്കുന്നത്. ഹാജിമാര് 3 ലക്ഷത്തിലധികവും ഒക്കെ ചെലവാക്കി വരുന്ന ഹാജിമാര് പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കും. ഇവര് കൊടുത്ത പണത്തിൽ നിന്ന് ഒരു വീതം പറ്റി സേവനത്തിനിറങ്ങുന്നവരാണ് നിങ്ങൾ എന്നൊക്കെ വിചാരിച്ചിരിക്കും. 3 ലക്ഷം എന്ന് പറഞ്ഞാൽ എംബസി കൊടുക്കുന്ന ഒരു ബാക്കി ഭാഗങ്ങളൊക്കെ ഇവർക്കാണ്, അവരെ അതിനായിട്ട് ഏൽപ്പിച്ച് കൂലിക്കുള്ള ആളുകളാണെന്ന് ധരിച്ച് നിങ്ങളോട് പെരുമാറുന്ന ഹാജിമാരുണ്ടായിരിക്കും. ഈ ഹാജിമാരോട് മാന്യമായി തിരിച്ചു പെരുമാറേണ്ടതുണ്ട്. നീ ന്യായമോ അന്യായമോ അല്ല അവിടെ നോക്കേണ്ടത്. നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ സ്വഭാവം വളരെ നല്ല മൃദുലമായ സ്വഭാവമായിരിക്കണം. മഹാന്മാരായ പ്രവാചകന്മാരെ നിങ്ങൾ ഓർത്തു നോക്കൂ. ആ മഹാന്മാരായ പ്രവാചകന്മാർ അവരെത്ര സുന്ദരമായിട്ടാണ് ആളുകളോട് ഇടപെടുകയത്. അവരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എങ്ങനെയാണ് അവരെ നിറവേറ്റിയത്? നിങ്ങളൊക്കെ ഒരു ബക്കാല നടത്തുന്ന ആളാണെങ്കിൽ, ഒരു നല്ല കച്ചവടക്കാരനാണെങ്കിൽ, ഒരു ബൂഫിയെ നടത്തുന്ന ആളാണെങ്കിൽ, അതിലെ കസ്റ്റമറായിട്ട് വളരെ മോശപ്പെട്ട സ്വഭാവക്കാരായ പല കസ്റ്റമേഴ്സും വരും. അവർ വന്നിട്ട് ചീത്ത വിളിക്കും നിങ്ങളെ. നല്ല കസ്റ്റമർ, നല്ല കച്ചവടക്കാരനാണെങ്കിൽ വളരെ സന്തോഷത്തോടെ അത് കേട്ട് അദ്ദേഹത്തെ ഒന്നും പ്രതികരിക്കാതെ ക്ഷമിച്ച് അവന്റെ കച്ചവടം നന്നായി വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെയായിരുന്നു മഹാന്മാരായ പ്രവാചകന്മാരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്നത്. പ്രവാചകന്മാരോട് ചീത്ത പറഞ്ഞിരുന്ന ആളുകൾ, അവരെ ആക്രമിച്ചിരുന്ന ആളുകളെ, ആ ആക്രമിച്ചിരുന്ന ആളുകളെ മാന്യമായാണ് അവർ സ്വീകരിച്ചത്. അവരെ ജീവിതത്തിൽ ഒരു കാലത്ത് പോലും ഒരു പ്രവാചകനും അവർ വരുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞു പോയിട്ടില്ല. അബൂജഹൽ ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ചിട്ടുണ്ട്, അബൂലഹബ് ആക്രമിച്ചിട്ടുണ്ട് എന്ന് വേണ്ടല്ല, ഉത്തുബത്ത് ഷൈബത്ത് ഇങ്ങനെ പല ആളുകളിൽ നിന്നും പല ദ്രോഹങ്ങളും സംരക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല പൂർവ്വകാല പ്രവാചകന്മാർക്കും ഏറ്റിട്ടുണ്ട്. അവരാരും തന്നെ അവര് വരുന്ന വഴിയിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ഒരു പ്രാവശ്യം അവർക്ക് അക്രമങ്ങൾ സംഭവിച്ചാൽ അടുത്ത പ്രാവശ്യവും ആ വഴിയിലൂടെ തന്നെ വരുമ്പോഴേ സൗമ്യമായി അവർ അവരെ ദീനിലേക്ക് ക്ഷണിച്ചു കൂട്ടിയിരുന്നു.
അവരുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യമാണോ ഈ ആളുകളെ കണ്ടത്, ആ സമയത്തൊക്കെ സൗമ്യമായിട്ട് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവരടുത്തുനിന്ന് എന്ത് ദ്രോഹങ്ങൾ സംഭവിച്ചാലും ആ ദ്രോഹത്തിന് അതുപോലെ ഒറ്റയടിക്ക് തിരിച്ചടി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം പ്രവാചകന്മാർ കാണിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ ജീവിതകാലത്ത് മോശപ്പെട്ട ഒരു പദപ്രയോഗം എതിരാളികൾക്ക് വരെ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ ദാഇകളുടെ ഏറ്റവും വലിയ ഗുണം. മോശപ്പെട്ട ഒരു പദപ്രയോഗം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മുഴുവൻ പരിശോധിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളായിട്ട് വന്ന ആളുകളെ കൊച്ചാക്കുന്ന ഒരു സംസാരം, ഒരു പദം ആ ഹദീസുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന ആളുകളെ മോശപ്പെട്ട രീതിയിൽ, ശത്രുക്കളെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ വേണ്ടി മോശപ്പെട്ട പദപ്രയോഗങ്ങൾ, ഒരു പദപ്രയോഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടില്ല. നമ്മുടെ ഹജ്ജ് സേവനത്തിന് ഇറങ്ങുന്ന ആളുകള് ഈ കാര്യമാണ് ചെയ്യേണ്ടത്. നബിയുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അവര് പറയുന്നതൊക്കെ അബദ്ധമായിരിക്കും, തെറ്റുകളായിരിക്കും, ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ സന്തോഷപൂർവ്വം കേൾക്കുകയും അതിനെ തിരുത്തേണ്ട നല്ല രീതിയിൽ തിരുത്തി കൊടുക്കുകയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നമുക്കറിയാമല്ലോ, അഅ്റാബിയായ ഒരു മനുഷ്യന് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നബിയുടെ അടുത്തേക്ക് കയറി വന്ന് എനിക്ക് ദീന് പഠിക്കണം എന്ന് പറഞ്ഞത്. ആ അഅ്റാബി, ദീന് പഠിക്കണം റസൂലേ, എനിക്ക് പറഞ്ഞു തരിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോഴേ ഖുതുബ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു കസാര ഇട്ടു അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം മിമ്പറുമിലേക്ക് തിരിച്ചു കയറിയവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അനുസരിച്ചാണ്. ഖുതുബ കഴിയുന്നത് വരെ പ്രതീക്ഷിച്ചിരിക്കുന്നുമില്ല അദ്ദേഹം. അദ്ദേഹം അങ്ങനെ ഒരു കാടൻ പ്രദേശത്ത് നിന്ന് വന്ന ആളാണ്, അത്രമാത്രം സംസ്കാരം സിദ്ധിച്ച ആളൊന്നുമല്ല. അദ്ദേഹത്തിന് ദീന് പഠിപ്പിച്ചു കൊടുക്കണം, ദീൻ അറിയാതെ അദ്ദേഹം മരിച്ചു പോകരുത്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ, ഞാൻ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഒരു ഫർളാണ് ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, അവിടെ നിൽക്കൂ എന്ന് അദ്ദേഹത്തോട് പറയാതെ അദ്ദേഹത്തിന്റെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾ നിർവഹിച്ചു തിരിച്ചു വന്ന് ഖുതുബ നിർവഹിച്ചു എന്ന് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഹാജിമാരോട് പെരുമാറേണ്ടത്. ഹാജിമാര് ചീത്ത പറഞ്ഞത് വന്നേക്കാം. ഹാജിമാര് ചിലപ്പോഴേ ഒരുപാട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങളെ കാണുമ്പോഴേ, അല്ലെങ്കിൽ നിങ്ങളടുത്ത് നിന്ന് വരുന്ന എന്തെങ്കിലും അബദ്ധങ്ങളിൽ അദ്ദേഹം നിങ്ങളുടെ പ്രവർത്തനത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോരാ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൽ നിന്ന് വളരെ മോശപ്പെട്ട പെരുമാറ്റങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ആലോചിക്കേണ്ടത് എനിക്ക് കണ്ണും കയ്യും കാലും ചെവിയും മൂക്കും ഒക്കെ തന്നെ എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ പടച്ച തമ്പുരാനോടുള്ള ശുക്രായിട്ട് ഈ മഷ്അറുൽ ഹറാമിൽ ഞാൻ ഈ സേവനം ചെയ്യുന്നത്, ഈ ഹാജിയെ സംതൃപ്തിപ്പെടുത്തുക എന്നതല്ല, ഈ ഹാജിക്ക് വേണ്ടി അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയല്ല ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക, അദ്ദേഹത്തോട് തിരിച്ചൊന്നും പറയാതിരിക്കുക, അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒന്നും പറയാതിരിക്കുക. അദ്ദേഹം ഹാജി അള്ളാഹുവിന്റെ അതിഥിയാണല്ലോ എന്ന ഒരു ചിന്ത പ്രകാരം നിങ്ങൾ അദ്ദേഹത്തോട് പെരുമാറേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, മുസ്ലിമിന്റെ ഹുർമത്തുകളെ കൃത്യമായി നമ്മൾ പാലിച്ചിരിക്കണം. മുസ്ലിമിന്റെ ഹുർമത്തുകളെ പാലിച്ചിരിക്കണം. ഒരു മുസ്ലിമിന്റെ അടുത്തുനിന്ന് വരുന്ന അബദ്ധങ്ങളെ, ആ അബദ്ധങ്ങളെ നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ എത്തിക്കാൻ പാടില്ല, പ്രചരിപ്പിക്കാൻ പാടില്ല. ഹാജിമാര് അവരുടെ അവസ്ഥകളൊക്കെ ചിലപ്പോഴേ മാറി അവരുടെ മാനസികാവസ്ഥയിൽ തന്നെ താളം തെറ്റുന്ന ഹാജിമാരെ ഒരുപാട് നിങ്ങൾ കണ്ടെന്ന് വന്നേക്കാം. വ്യത്യസ്ത രീതിയിൽ പെരുമാറുന്ന ഹാജിമാരെ നിങ്ങൾ കണ്ടെന്ന് വന്നേക്കാം. ആ ഹാജിമാരെ നല്ല രീതിയിൽ സേവിക്കുകയും എന്നാൽ ആ ഹാജിമാരെ അതൊരു സംഭവം ഒരു രസമായി എടുത്ത് അത് തമ്മിൽ പറഞ്ഞ് രസിക്കുന്ന ഒരു കാര്യമാക്കി മാറ്റാതിരിക്കുകയും ചെയ്യുക. അത് ഹുർമത്തിനെ ബാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അതിഥിയായ ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് വരുന്ന അബദ്ധങ്ങളെ നമ്മൾ മറച്ചു വെക്കുകയും അതിനെ മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ പാടുള്ളതുമല്ല. എന്ന് മാത്രമല്ല, ഒരു മുസ്ലിമിന്റെ ഹുർമത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ അഭിമാനത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, മുറിവ് പറ്റിയ ഹാജിമാരുടെ, മരണപ്പെട്ട് കിടക്കുന്ന ഹാജിമാരുടെ ഫോട്ടോകൾ എടുത്തുകൊണ്ട് വീഡിയോകൾ എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കൽ വലിയ തെറ്റുള്ള കാര്യമാണ്. നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോഴുള്ള അവറത്തല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ. മരിച്ച മനുഷ്യന്റെ അവറത്ത് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ, അതുകൊണ്ടാണ് അത് മൂടിയിടുന്നത്. മരിച്ച മയ്യത്തിന്റെ അവറത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം മുഴുവനാണ്. ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പോകും, ചിലപ്പോൾ വികൃതമായെന്ന് വന്നേക്കാം.
അതുകൊണ്ട് മറ്റുള്ളൊരാള് വികൃതമായ രീതിയിൽ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാണത്. അതുകൊണ്ട് നമ്മുടെ ആ ശരീരത്തെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തെ മുഴുവനും നമ്മൾ മൂടിയിടുക. അതിൽ അദ്ദേഹത്തിന്റെ മുഖം നോക്കൽ വരെ പ്രത്യേക സുന്നത്തായിട്ട് ഇസ്ലാം പറയുന്നില്ല. അത് കറാഹത്താണ്. നമുക്ക് അവസാനം അത് നോക്കുക എന്നുള്ള നിലക്ക് വേണമെങ്കിൽ നോക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ഒരു ആയത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ നമുക്കുള്ള ബാധ്യത നിസ്കരിക്കുക, കഫൻ ചെയ്യുക, കുളിപ്പിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്, മറമാടുക എന്ന ഈ നാല് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ബാധ്യതയുള്ളത്. അദ്ദേഹത്തെ കാണൽ പോലും ഒരു ബാധ്യതയായിട്ട് നമ്മോട് പറഞ്ഞിട്ടില്ല. അപ്പോ ഹാജിമാരിൽ മരണപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മുറിവ് പറ്റിയ ആളുകൾ, ആ മുറിവ് പറ്റിയ ആളുകളുടെ ഫോട്ടോകൾ എടുത്ത് ഇത്ര ആളുകൾക്ക് ഇവിടെ മുറിവ് പറ്റിയിട്ടുണ്ട്, ഇത്ര ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്, മരണപ്പെട്ട മയ്യത്തുകൾ ഇങ്ങനെയാണ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ പെട്ടെന്ന് നമ്മുടെ നാട്ടുകാരിൽ, നമ്മുടെ ആളുകളിൽ, നമ്മോട് ബന്ധപ്പെട്ട ആളുകളിലൊക്കെ ഈ സന്ദേശം എത്തിക്കുക എന്നുള്ള നിലക്ക് അത് എത്തിക്കാൻ നിങ്ങൾ വെമ്പൽ കൊള്ളരുത്. കാരണം അത് കടുത്ത തെറ്റാണ്. സാധാരണ ഒരു മുസ്ലിമിനോട് പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ഹുർമത്തിനെയാണ് അത് ബാധിക്കുന്നത്. കുടുംബത്തിന് അദ്ദേഹം അദ്ദേഹത്തിന് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ അദ്ദേഹത്തിന് ഒരു പൊരുത്തപ്പെടിപ്പിച്ച് തരാനുള്ള ഒരവസരം പോലും മരിച്ച മനുഷ്യൻ്റെ അടുത്ത് നമുക്ക് ലഭ്യമല്ല. അദ്ദേഹത്തോട് പോയിട്ട് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞ് പറയാനുള്ള അവസരം കഴിഞ്ഞു പോയല്ലോ. അതിനുശേഷം പിന്നെ നിങ്ങൾ നമ്മൾ എങ്ങനെ അദ്ദേഹത്തെ പൊരുത്തപ്പെടിക്കും എന്നേക്കുമായിട്ടുള്ള ഒരു കുറ്റമായിട്ട് അത് അവശേഷിക്കും. അതുകൊണ്ട് മുറിവ് പറ്റിയ ഹാജിമാരെ ഫോട്ടോകൾ എടുത്ത് പ്രചരിപ്പിക്കരുത്, മരണപ്പെട്ട് കിടക്കുന്ന ഹാജിമാരുടെ ഫോട്ടോകൾ എടുത്ത് പ്രചരിപ്പിക്കരുത്. അത് അതിനോട് ബന്ധപ്പെട്ട ആളുകൾ, ആളെ തിരിച്ചറിയാൻ വേണ്ടി അവർ നടത്തുന്നുവെങ്കിൽ അത് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ നടത്തിക്കൊള്ളും. നമ്മളത് ഏൽപ്പിച്ചിട്ടില്ല. സമൂഹത്തിൽ മുഴുവനും ഈ ആളുകളെ എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ മയ്യത്തിന്റെ ഫോട്ടോകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടതല്ല. അത് വന്നു മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ വികൃതമായ ഒരു ശരീരമാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ളതാണെങ്കിൽ അവരെ എത്രമാത്രം വേദനിപ്പിക്കും. നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കും നമ്മുടെ പിതാക്കന്മാരെ, നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു ഫോട്ടോ അത് ആളുകളിൽ പ്രചരിക്കുന്നത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുകയില്ലേ? ഇതുപോലെ തന്നെ മറ്റു മുസ്ലിമീങ്ങളെയും അത് വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന്റെ ഹുർമത്തിനെ പരിപൂർണമായും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഹാജിമാരോടുള്ള പെരുമാറ്റങ്ങൾ. ഹാജിമാരോട് നമ്മുടെ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ തൃപ്തിക്ക് വിരുദ്ധമായ ഒരു കാര്യവും ഈ ഹാജിമാരുടെ സേവനത്തിന്റെ ഇടയിൽ നമ്മുടെ നിന്ന് വന്നു പോവാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനാനി ലാ തമസുഹുമന്ന നാർ ഐനുൻ ബഖത് മിൻ ഖശിയത്തില്ലാഹ് വ ഐനുൻ ബാദത തഹ്റസു ഫീ സബീലില്ലാഹ്. വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ട് കണ്ണുകൾക്ക് നരകം ആ രണ്ട് കണ്ണുകളെ സ്പർശിക്കുകയില്ല. ഐനുൻ ബഖത് ഖശിയത്തൻ മിനല്ലാഹ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുകളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്ന് നബി പറഞ്ഞു. രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച് കഴിഞ്ഞുകൂടിയ കണ്ണുകൾ. അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം ചിലപ്പോൾ കിട്ടിയെന്നില്ല എന്ന് വന്നേക്കാം. ഇത്ര നല്ലൊരു അവസരം നമുക്ക് കിട്ടുകയില്ല. ഉറക്കൊഴിച്ചുകൊണ്ട് തന്നെ, ഉറക്കൊഴിച്ചും അല്ലാതെയും മിനയിലുള്ള ഹാജിമാരെ അവർക്ക് വേണ്ട സേവനങ്ങൾ നമ്മൾ ചെയ്യുക. ആ സേവനങ്ങൾ ചെയ്താൽ അതിന് വേണ്ട പ്രതിഫലം എത്രമാത്രമാണ് എന്ന് നമുക്കൊരിക്കലും ഊഹിക്കാൻ തന്നെ സാധ്യമല്ല. ഐനുൻ ബാത തഹറുസു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാര്യങ്ങളെയൊക്കെ മുസ്ലിമീങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ കഴിച്ചു കൂട്ടിയ ആ രാത്രിയിൽ അതിനുവേണ്ടി ഉറക്കമൊഴിച്ച കണ്ണുകളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നമ്മൾ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബത്തെ മക്കയിൽ കൊണ്ട് ആക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു. റബ്ബനാ ലിയുഖീമുസ്സല, അവർ നിസ്കാരം നിർത്താൻ നിലനിർത്താൻ വേണ്ടി, അവർ മനാസിക്കുകളൊക്കെ നിലനിർത്താൻ വേണ്ടി. ആ മനാസിക്കുകളൊക്കെ നിലനിർത്തുക എന്നത് അതിന്റെ ഒരു ഭാഗമാണ് വരുന്ന ഹാജിമാർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. ആളുകളെ നിസ്കരിക്കാൻ മാത്രമല്ല, അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും വിശുദ്ധ കഅബ ആലയം പണിതത്. കഅബ അവരുടെ കൈകൊണ്ട് പണിതു. ആളുകൾ പറഞ്ഞു, ഈ ഭൂമി മസ്ജിദ് ഭൂമിയൊക്കെ നിസ്കരിക്കാൻ പറ്റിയ സ്ഥലമല്ലേ, എവിടെ നിന്നാലും നിസ്കരിക്കല്ല, ഒരു ഇങ്ങനെ ഒരു ബിൽഡിംഗ് കെട്ടേണ്ട ഒരു ആവശ്യമില്ല, ഭൂമിയിൽ എവിടെ നിന്നും നിസ്കരിച്ചൂടെ, അതിന് പ്രതിഫലം കിട്ടുമല്ലോ.
പക്ഷേ ആ ഇഖാമത്തുദ്ദീൻ അതിന്റെ ഭാഗമായിട്ടാണ്, ആ മനാസിക്കിനെ നിലനിർത്തുക എന്നതിന്റെ ഭാഗമായിട്ടാണ് അവര് ആ ആദ്യമായിട്ട് കഅബാലയത്തെ പണിതത്. കഅബാലയത്തെ പണിയുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹത്തിന്റെ പിന്മുറക്കാരെ വിശുദ്ധ ഹറമിന്റെ ചുറ്റും അവരെ ഏൽപ്പിച്ചു. എന്നിട്ട് വരുന്ന ഹാജിമാരെ സൽക്കരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാർ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരായിരുന്നു ഹാജിമാരെ സൽക്കരിച്ചിരുന്നത്. ഹാജിമാർക്ക് വേണ്ട ആവശ്യമായ വെള്ളം എത്തിച്ചു കൊടുത്തിരുന്നത്, ഹാജിമാർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും പിന്മുറക്കാരായിരുന്നു. മഹാനായ അബ്ദുമനാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുമനാഫ്, അദ്ദേഹം വളരെ ദൂരത്ത് നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഹാജിമാരെത്തുമ്പോഴേക്കും അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും ഹറമിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഹൗലുകൾ ഉണ്ടാക്കി, ഹൗലുകൾ തോൽപാത്രങ്ങൾ കൊണ്ട് തോൽ കൊണ്ട് ഹൗലുകൾ നിർമ്മിച്ച് ഹൗലുകളിൽ വെള്ളം സംഭരിച്ചു വെക്കാറുണ്ടായിരുന്നു. അവർക്ക് പ്രത്യേക പ്രതിഫലങ്ങളൊന്നും അതുകൊണ്ട് ലഭിച്ചിരുന്നില്ല, അള്ളാഹുവിന്റെ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു അവർ ചെയ്തിരുന്നത്. അന്ന് ഹറമിന് ഒരു കിണർ പോലും ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിലാണ് എത്രയോ കിലോമീറ്റർ ദൂരങ്ങളിൽ നിന്ന് സ്വന്തം തലയിലും ശരീരത്തിലും ഏറ്റിക്കൊണ്ട് അവരെ വെള്ളം എത്തിച്ച് ഹറമുകളിൽ ഹാജിമാർക്ക് സേവനങ്ങൾ നടത്തിയത്. അങ്ങനെ ഹാജിമാരുടെ എണ്ണം വർദ്ധിച്ചപ്പോഴേ മഹാനായ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ കാലത്ത് അബ്ദുമനാഫിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ഹാഷിമും മുത്തലിബും ഒക്കെ ഈ പണി ചെയ്തവരാണ്. മഹാനായ അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ച തമ്പുരാനെ നേരത്തെ ഹറമിലുണ്ടായിരുന്ന ഒരു കിണറായിരുന്നല്ലോ സംസം കിണർ, ഈ കിണർ എവിടെയാണെന്ന് കണ്ടെത്തിയാൽ അത് ലഭിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു സൗകര്യമായിരുന്നു ആളുകളെ സേവിക്കാനെന്ന്. അങ്ങനെ സംസം കിണർ അവർ തിരഞ്ഞുപിടിക്കുകയും ആ മഹാനായ അബ്ദുൽ മുത്തലിബും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകൾ സന്താനങ്ങളും കൂടി മക്കളും കൂടി സംസം കിണർ കുഴിച്ചെടുത്ത് അവിടെ നിന്ന് ഹാജിമാർക്ക് ആവശ്യമായ വെള്ളം എത്തിച്ചു കൊണ്ടിരുന്നു. അന്ന് മഹാനായ അബ്ദുൽ മുത്തലിബ് ഒരു കാര്യവും കൂടി ചെയ്തു, ഉണക്കമുത്തിരി വാങ്ങി സംസം കിണറ്റിൽ ധാരാളം ഇട്ടു, ഹാജിമാർക്ക് ഒരു വെള്ളത്തോടു കൂടെ എന്ത് കൊടുത്തു, ഉണക്കമുന്തിരി നടന്ന വെള്ളമാണ് സംസമാണ് അപ്രാവശ്യം അവർ കൊടുത്തത്. അങ്ങനെ ആയിരുന്നു അവർ കൊടുത്തിരുന്നത്. ഒട്ടകങ്ങളെ അവർ അറുത്തിരുന്നു, ഇബാദത്ത് ഹാജിമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഉത്തരവാദിത്തമായിരുന്നു അവർ നിർവഹിച്ചിരുന്നത്. സിക്കായത്ത്, സിക്കായത്ത് എന്ന് പറഞ്ഞാൽ ഹാജിമാർക്കൊക്കെ വെള്ളം കുടിപ്പിക്കുന്ന ജോലി. രണ്ടാമത് അവർ ചെയ്തിരുന്നത് ഇബാദത്ത്, അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, ഒട്ടകങ്ങളെ അറുത്ത് പാകം ചെയ്ത് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയവേളയിൽ നബി പറഞ്ഞു, എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പ്രസംഗിച്ചു, നബി മൂന്ന് പ്രാവശ്യം തക്ബീർ ചൊല്ലി, എന്നതിന് ശേഷം നബി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ സദഖ വഅദ, അല്ലാഹുവിനോട് ചെയ്തിരുന്ന ആ അല്ലാഹു അവന്റെ അടിമയോട് ചെയ്തിരുന്ന വാഗ്ദാനം അല്ലാഹു പൂർത്തീകരിച്ചു, ഈ രാജ്യം ഇസ്ലാമിന്റെ ഭാഗമായി. വനസറ അബ്ദ, അല്ലാഹുവിന്റെ അടിമയെ അല്ലാഹു സഹായിച്ചു. വഹസമ അൽഅഹ്സാബ വഹദ, എല്ലാ ശത്രുക്കളെയും അല്ലാഹു തന്നെ പരാജയപ്പെടുത്തി. എന്നിട്ട് നബി അവിടുന്ന് പ്രഖ്യാപിച്ചു, അലാ ഇന്ന കുല്ല മഖ്തറത്തിൻ കാനത് ഫിൽ ജാഹിരിയ, ജാഹിരിയ കാലത്തുണ്ടായിരുന്ന എല്ലാ അഭിമാനിക്കാവുന്ന കാര്യങ്ങളെയൊക്കെ തുസ്കറു, ആളുകളൊക്കെ അഭിമാനിച്ചിരുന്ന എല്ലാ കാര്യങ്ങളെയും ഒക്കെ, മിൻ ദമീൻ, അതുപോലെ തന്നെ ആളുകളെ ആവശ്യപ്പെടുന്ന രക്തങ്ങൾ, അവ ഈ ഫിദിയകൾ, അതെല്ലാം ഔമാലിൻ അല്ലെങ്കിൽ സമ്പത്തുകൾ ഒക്കെ തഹത്ത ഖദമി, ഇന്നോടുകൂടെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന അഭിമാനങ്ങൾ, അന്ന് ഉണ്ടായിരുന്ന ആചാരങ്ങൾ, ആ സംവിധാനങ്ങൾ മുഴുവനും ഞാൻ തകർത്ത് കളഞ്ഞു, ഇനി മുതൽ ആ ആചാരങ്ങൾ ഇവിടെ നടക്കുന്നതല്ല. എന്നിട്ട് പറഞ്ഞു, ഇല്ലാ മിൻ സിഖായത്തിൽ ഹാജി വസ്ഥാനത്തിൽ പെയ്യ, ഹാജിമാർക്കുള്ള സേവനങ്ങൾ അത് ജാഹിലിയ കാലത്തിലെ തുടർന്നു വരുന്ന സേവനങ്ങളാണ്, ആ സേവനങ്ങൾ തുടർന്നും നടന്നു പോകുന്നതാണ്. ഹാജിമാർക്കുള്ള സേവനങ്ങൾ അന്നെങ്ങനെയായിരുന്നു നടന്നത്, അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന രീതിയിൽ നമ്മുടെ നടത്തിക്കൊണ്ടു പോരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ആ കാര്യം എങ്ങനെയാണോ ജാഹിലിയ കാലത്ത് നടന്നത് അതേ പ്രകാരം തന്നെയാണ് നടത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വേളയിൽ നിങ്ങളൊക്കെ കേട്ടിരിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫുൽ ഇഫാദത്തിന് വരുന്ന സമയത്ത് മിനയിൽ നിന്ന് തന്നെ, മുസ്ദലിഫയിൽ നിന്ന് തന്നെ നേരത്തെ സിഖായയുമായി ബന്ധപ്പെട്ട ഹാജിമാർക്ക് സേവനം ചെയ്യുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പോകാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു. മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഇവരായിരുന്നു ഹാജിമാർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തിരുന്നത്. അവരെ കുടുംബങ്ങളായിരുന്നു, അതുകൊണ്ട് അവർക്കൊക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോകാൻ പറയുന്നത് പോലെ, നേരത്തെ പോകാൻ അനുവദിച്ചതുപോലെ
ഈ സിഖായത്തുൽ ഹാജ് ഹാജിമാർക്ക് ചെയ്യുന്ന സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും നേരത്തെ പോകാനുള്ള അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫുൽ ഇഫാദത്തിനു വേണ്ടി ഹറമിലെത്തിയപ്പോഴേ അവിടെ മഹാനായ ഇബ്നു അബ്ബാസും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും ഒക്കെ ഹാജിമാർക്ക് സ്വന്തം കൈകൊണ്ട് വെള്ളം കോരി കൊടുക്കുകയാണ്. എത്ര ഹാജിമാരുണ്ട്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 100,000+ ഹാജിമാർ വന്നിട്ടുണ്ട് എന്നാണ്. 100,000+ ഹാജിമാർ. ഈ ഹാജിമാർക്കൊക്കെ ഈ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾ അതിൽ നിന്ന് വെള്ളം കോരി, അവരുടെ കൈകൊണ്ട് വെള്ളം കോരി മുക്കി അത് കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പണിയായിരുന്നു അവർ ചെയ്തിരുന്നത്. എത്ര വലിയ ത്യാഗമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ അടുത്തുകൂടെ പോകുമ്പോഴ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് വലിയ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഇതിലിറങ്ങിക്കൊണ്ട് വെള്ളം മുക്കി കൊടുക്കുക, ഈ പണി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ജനങ്ങൾ നിങ്ങളോട് തർക്കിക്കുകയും നിങ്ങളോട് ഈ ഒരു നന്മക്ക് വേണ്ടി, ഈ ഒരു പുണ്യത്തിന് വേണ്ടി ജനങ്ങൾ പ്രശ്നമുണ്ടാക്കുകയും അതിനുവേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുമെന്ന് ഞാൻ ഭയപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. അത് ഞാൻ പേടിക്കുമായിരുന്നില്ല. നിങ്ങളെ ജനങ്ങൾ അതിജയിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും പുണ്യപരമായ കാര്യമാണ്. ഞാൻ എൻ്റെ ചുമലിൽ വെള്ളം, ഈ കയറ് ഞാൻ എൻ്റെ ചുമലിൽ വെച്ച് ഞാൻ ഈ പണി ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോഴേ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വലിയ പുണ്യമുള്ള കാര്യമാണ്. ഈ പുണ്യമുള്ള കാര്യത്തെ പുണ്യമായി തന്നെ നമ്മൾ കണ്ട് അള്ളാഹു നമ്മളെ അടുത്ത് അത് സ്വീകരിക്കണം എന്നുള്ള അർത്ഥത്തിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് മാത്രമല്ല, നിങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്ക്, നിങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളെയൊക്കെ ഈ ഹാജിമാരുടെ സേവനത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ആ പ്രാർത്ഥനകൾക്ക് അള്ളാഹു പ്രത്യേകം ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഹാജിമാരെ നമ്മൾ സേവിക്കുന്നതിൻ്റെ ഇടയിൽ അത് പ്രത്യേകമാണ്, ഹാജിമാരുടെ നിർത്തിയാണ് കയ്യൊക്കെ ഉയർത്തി ദുആ ചെയ്യണമെന്നില്ല. നമ്മുടെ മനസ്സുകൊണ്ട് അള്ളാഹുവേ നിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഹാജിമാരെ സേവിച്ചു, എനിക്ക് ജീവിതത്തിൽ ബർക്കത്തിനെ പ്രദാനം ചെയ്യണമേ, എനിക്ക് അത് നൽകണമേ, എനിക്ക് ഈമാനിനെ പ്രദാനം ചെയ്യണമേ, എനിക്ക് അറിവിനെ പ്രദാനം ചെയ്യണമേ. എങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ഈ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല, നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം നല്ലൊരു അവസരം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, അതുപോലുള്ളൊരു അവസരം. കാരണം നമ്മുടെ ശരീരം കൊണ്ട് മുഴുവനുമാണ് നമ്മളവിടെ ഇറങ്ങി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറക്കമൊഴിച്ച് ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ഹാജിമാരെ നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ഉത്തരം ലഭിക്കും. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. മാത്രമല്ല, നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്നെയല്ലേ നമുക്കതിൻ്റെ മാതൃക. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. പടച്ചവനെ, നീ ഇത് സ്വീകരിക്കണേ. അള്ളാഹു ഇത് സ്വീകരിച്ചില്ല എങ്കിൽ ഇത് വെറും പണി മാത്രം, അധ്വാനം മാത്രം ബാക്കി, കഷ്ടപ്പാടുകൾ മാത്രം ബാക്കി, ഒന്നും അതിൽ നിന്ന് ലഭിക്കാനില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടമാണ് ആ 3 ദിവസം നമുക്ക് ലഭിക്കുന്നത്. കഷ്ടപ്പെട്ടതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഓരോ സേവനത്തിൻ്റെ ഇടയിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, അഗാധതയിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരിക്കണം. പടച്ചവനെ ഇത് സ്വീകരിക്കണേ, നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. വളരെ കഷ്ടപ്പാടുകൾ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരു ഹാജ് നിങ്ങളെ കൂടുതൽ ചീത്ത പറഞ്ഞു നോക്കുക, നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ചവനെ നിനക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, നീ ഇത് സ്വീകരിക്കണമേ. ആ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അദ്ദേഹത്തോടുള്ള ദേഷ്യമില്ലാവും, ഉണ്ടാവില്ല. അദ്ദേഹത്തോട് അതുപോലെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹു അതിനെ വലിയൊരു പുണ്യമായിട്ട് അത് സ്വീകരിക്കും. പരലോകത്തേക്ക് ചെയ്യുമ്പോഴേ, ചെല്ലുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ മഹത്വങ്ങളും നേട്ടങ്ങളും അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അത് ഹാജിമാരുടെ സേവനത്തിന് ശേഷവും ഈ അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക.
അതിലേക്ക് നമ്മൾ പോകുന്ന സന്ദർഭത്തിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നല്ല അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടിയും നല്ല സേവനങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടിയും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഇബാദത്തോടുകൂടെ ഇബാദത്തിന് ആ ഇബാദത്തായി കണ്ടുകൊണ്ട് നമ്മൾക്ക് ഹാജിമാരുടെ സേവനം ഈ വർഷങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. അങ്ങനെ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ദുനിയാവിലെ മാത്രത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരം നമ്മൾ ഉപയോഗിച്ചു. അള്ളാഹു നമുക്ക് ദീർഘകാലം ഇതുപോലെ അമല് ചെയ്യാനുള്ള തോഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹാജിമാർക്ക് സേവനം ചെയ്യുവാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട തരത്തിന് സേവനം ചെയ്ത് തിരിച്ച് മിനയിൽ നിന്ന് സന്തോഷത്തോടുകൂടെ തിരിച്ചു വരാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു അവർക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നേതാക്കന്മാർക്ക് ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യത്തും നൽകുമാറാവട്ടെ. നമ്മുടെ ജോലികളിലും മറ്റു കാര്യങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.